വെൽക്കം ടു ലെ ഇന്ന് നമ്മള് SSC MTSന്റെ ക്വാണ്ട് സെക്ഷൻ ആണ് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ ഫസ്റ്റ് നമ്പർ ഇസ് 20% ലെസ് ദാൻ ദ തേർഡ് നമ്പർ ആൻഡ് ദ റേഷ്യോ ഓഫ് ദ സെക്കൻഡ് ടു തേർഡ് നമ്പർ ഈസ് 7:10, ദെൻ ദ ആവറേജ് ഓഫ് ദ ഫസ്റ്റ് ആൻഡ് ദ തേർഡ് നമ്പർ ഈസ് ഹൗ മച്ച് പെർസെന്റ് മോർ ദാൻ ദ സെക്കൻഡ് നമ്പർ എന്നാണ് ചോദിച്ചത്. ഫസ്റ്റ് നമ്പർ ഈസ് 20% ലെസ് ദാൻ ദ തേർഡ് നമ്പർ. ഇപ്പൊ തേർഡ് 100 ആണെങ്കിൽ ഫസ്റ്റ് നമ്പർ 80 ആണ്. ആൻഡ് ദ റേഷ്യോ ഓഫ് ദ സെക്കൻഡ് ടു തേർഡ് നമ്പർ ഈസ് 7:10. അപ്പൊ ഇത് തമ്മിലുള്ള റേഷ്യോ 7:10 ആണ്. അപ്പൊ ഇത് എത്ര ആയിരിക്കും? 70 ആയിരിക്കും. 70 ആണെന്ന് കിട്ടി. ദെൻ ദ ആവറേജ് ഓഫ് ദ ഫസ്റ്റ് ആൻഡ് ദ തേർഡ് നമ്പർ, ആവറേജ് ഓഫ് ഫസ്റ്റ് ആൻഡ് തേർഡ് നമ്പർ എത്രയാണ്? 100 + 80/2 90 എന്ന് കിട്ടി. ഹൗ മച്ച് പെർസെന്റേജ് മോർ ദാൻ ദ സെക്കൻഡ് നമ്പർ? സെക്കൻഡ് നമ്പർ 70 ആണ്. 70 90 നമ്മുടെ ഡിഫറൻസ് എത്ര പെർസെന്റേജ്? അപ്പൊ 90 - 70 20 ആണ്. എത്ര 70 കാട്ടും കൂടുതലാണ്. ഇൻറ്റു 100 ചെയ്ത പെർസെന്റേജ് കിട്ടുമല്ലോ, കിട്ടും. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 200/7 എന്ന് കിട്ടും. ദറ്റ് ഈസ് 2 7 14 70. എട്ട് 7 56 റിമൈൻഡർ 4. 28/4/7 28 ആൻഡ് 4/7 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇഫ് ദ ഫസ്റ്റ് നമ്പർ ഈസ് 20% ലെസ് ദാൻ ദ തേർഡ് നമ്പർ ആൻഡ് ദ റേഷ്യോ ഓഫ് ദ സെക്കൻഡ് ടു ദ തേർഡ് നമ്പർ ഈസ് 7:10, ദെൻ ദ ആവറേജ് ഓഫ് ദ ഫസ്റ്റ് ആൻഡ് തേർഡ് നമ്പർ ഈസ് ഹൗ മച്ച് പെർസെന്റ് മോർ ദാൻ ദ സെക്കൻഡ് നമ്പർ എന്നാണ്. ഇപ്പൊ നമ്മള് ഫസ്റ്റ് നമ്പർ, സെക്കൻഡ് നമ്പർ, തേർഡ് നമ്പർ എഴുതി 80:100 എന്ന ആദ്യത്തെ റേഷ്യോ എഴുതി, ദെൻ 7:10 ആണ് സെക്കൻഡും തേർഡും നമ്മൾ റേഷ്യോ, അതും എഴുതി. അപ്പൊ ആവറേജ് ഓഫ് ദ ഫസ്റ്റ് ആൻഡ് തേർഡ് നമ്പർ എന്ന് പറയുന്നത് 90 എന്ന് കിട്ടി. അത് സെക്കൻഡ് നമ്പറിനെ കാട്ടി എത്ര കൂടുതലാണ് എഴുതി. അടുത്തത് ഗീത ഡെപ്പോസിറ്റഡ് എ സെർട്ടൺ സം ഓഫ് മണി. ഗീത ഡെപ്പോസിറ്റഡ് എ സെർട്ടൺ ഓഫ് മണി ഇൻ ഹർ ബാങ്ക് അക്കൗണ്ട് വിത്ത് എമൗണ്ട് ടു 27,783 ഇൻ 3 years അറ്റ് 5% പെർ ആനം. ദ ഇൻട്രസ്റ്റ് ബീയിങ് കോമ്പൗണ്ടഡ് ആനുവലി, വാട്ട് എമൗണ്ട് ഷീ ഡെപ്പോസിറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാല് 27,783 എന്ന് പറയുന്നത് 27,783 ആയിട്ട് മാറി. 3 years അറ്റ് 5% പെർ ആനം, ഇത് ഇൻട്രസ്റ്റ് ബീ കോമ്പൗണ്ടഡ് ആനുവലി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നമുക്കറിയാം 2 വർഷത്തേക്കുള്ള എങ്ങനെയാണ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നത്. 5 + 5 + 5 × 5/100 കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഇവിടെ 10.25 എന്ന് കിട്ടും. അതേ +5 + 10.25 × 5/100. ഒന്നുകിൽ നമുക്ക് ഈ മെത്തേഡ് എടുക്കാം, എന്നിട്ട് എത്ര പെർസെന്റേജ് കണ്ടുപിടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഓപ്ഷൻ ചെയ്യുന്ന എത്ര എമൗണ്ട് എടുത്തിട്ട് എന്താണ് 3 വർഷം അല്ലെ. അപ്പൊ 3 3 1 എഴുതുക. 3 24,000 × എത്രയാണ്? 5 by 100 ചെയ്യുക. അപ്പൊ നമുക്ക് ഇവിടെ 240 × 5 1200 കിട്ടും. അപ്പം 1200 വീണ്ടും 5/100 ചെയ്ത് കഴിഞ്ഞാല് ഇവിടെ 650 കിട്ടും. 60 × 5/100 ചെയ്ത് കഴിഞ്ഞാല് 30 കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് 3600, ഇവിടെ 180, ഇവിടെ 30.
ഓക്കെ, നമുക്ക് ഇവിടെ ഈ ഒരു മെത്തേഡ് തന്നെ ആയിരിക്കും കൂടുതൽ ഇതായിട്ട് വരിക. നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് നോക്കാം. അടുത്തതെന്ന് പറയുന്നത്, എ ട്രക്ക് ഡ്രൈവർ ഡ്രോവ് 60 കിലോമീറ്റർ പെർ അവർ ഫോർ 3 അവേഴ്സ്, ദെൻ ഹി സ്റ്റോപ്ഡ് ഫോർ 1 അവർ ആൻഡ് ഡിഡ് നോട്ട് ഗോ എനിവെയർ, ദെൻ ഹി ഡ്രോവ് ഫോർ മോർ അവേഴ്സ് അറ്റ് 60 കിലോമീറ്റർ അവർ. 60 കിലോമീറ്റർ പെർ അവർ, വാട്ട് വാസ് ദ ഡ്രൈവേഴ്സ് ആവറേജ് സ്പീഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ എന്താണ് 60 കിലോമീറ്റർ പെർ അവർ? ഒരാള് 3 അവേഴ്സിൽ ഡ്രൈവ് ചെയ്തു ട്രക്ക്, എന്നിട്ട് സ്റ്റോപ്പ് ചെയ്തു 1 അവറിലേക്ക്, ആൻഡ് ഡിഡ് നോട്ട് ഗോ എനിവെയർ, ദെൻ ഹി ഡ്രോവ് ഫോർ മോർ അവേഴ്സ് അറ്റ് 60 കിലോമീറ്റർ പെർ അവർ, വാട്ട് വാസ് ദ ഡ്രൈവേഴ്സ് ആവറേജ് സ്പീഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫോർ മോർ അവേഴ്സ് വീണ്ടും പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്, ആവറേജ് സ്പീഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ആവറേജ് സ്പീഡ് എന്ന് വെച്ചാൽ എന്താണ്, ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ആണ് ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് ഇവിടെ 3 അവേഴ്സ് പോകുമ്പോൾ 180 കിട്ടും, പിന്നീട് നമുക്ക് 4 അവേഴ്സ് വീണ്ടും പോയി, അപ്പൊ 4 അവേഴ്സ് വീണ്ടും 60 തന്നെ പോയി, 6 4 അപ്പൊ 240 ആണ് വീണ്ടും പോയ ദൂരം എന്ന് പറയുന്നത്. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം, ടോട്ടൽ ടൈം എത്രയാണ്? ഇവിടെ നമുക്ക് പറഞ്ഞേക്കുന്നത് ടോട്ടൽ ടൈം എന്ന് പറയുന്നത് ആദ്യം 3 പിന്നീട് 4 ആണ്, 7 ആണ്. നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. നമുക്കിവിടെ 1 അവർ നിർത്തിയിട്ടുണ്ടായിരുന്നു, അതും കൂടെ നോക്കുക. (52 and 4/8) (52 and 1/2) എന്ന് കിട്ടും. അതായത് ഇവിടെ 1 അവർ സ്റ്റോപ്പ്ഡ് 4 1 അവർ പറഞ്ഞിട്ടുണ്ട്, അതും കൂടി ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ 8 അവർ അതാണ് വരുന്നത്. അപ്പൊ 52.5 ആണ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. അടുത്തത്, ഫോളോയിങ് ടേബിൾ ഇൻഡിക്കേറ്റ്സ് ദ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഹു ഹു അപ്പിയർഡ് ഇൻ ദ എൻട്രൻസ് എക്സാമിനേഷൻ ഫ്രം 4 ഡിഫറെന്റ് സിറ്റീസ് ABCD ആൻഡ് ദ റേഷ്യോ പാസിംഗ് ആൻഡ് ഫെയിലിംഗ്, സ്റ്റഡി ദ ടേബിൾ കെയർഫുള്ളി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴ് ഈ ഒരു ടേബിള് പഠിച്ചിട്ട് നമ്മൾ അതിന്റെ ക്വസ്റ്റ്യൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. വിച്ച് സിറ്റി ഹാസ് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ് ഹു ഫെയിൽഡ് ഇൻ ദ എൻട്രൻസ് എക്സാമിനേഷൻ ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് റേറ്റ് ഓഫ് പെർസെന്റ് ഇൻ ദ സിറ്റി റെസ്പെക്റ്റീവ്ലി. ഇപ്പൊ ഇവിടെ 660 ഉണ്ട്, 660 ഫൈവ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, പാസ് ചെയ്യുന്നത്, സിക്സ് ഫെയിൽ ചെയ്യുന്നു. അപ്പോഴും എ എന്ന് പറയുന്ന ക്ലാസ്സില് പാസ് ഫെയില്, 300 പാസ്, 350 എന്ത് ചെയ്തു, ഫെയിലായി. അപ്പൊ ബിയില് 650 നമുക്ക് ഇവിടെ 5 ആണ് ടോട്ടല്, 5 ൽ 3 2, അപ്പം 1 5 5 3 5 5 390 പേര്. അപ്പൊ ബിയില് നോക്കുമ്പോ പാസ് 390, 260 ഫെയില്. അതുപോലെ നമുക്ക് 500 എടുക്കുമ്പോഴത്തേക്ക് 300, സി എന്ന് പറയുന്നതിനകത്ത് 300 ഉം 200 ആണ് വരിക.
ഡിയിലോ, ഡിയിൽ നോക്കുമ്പോഴത്തേക്ക് 630 ഒമ്പതിൽ 4, അപ്പൊ നമുക്ക് 750 ആണ് വരിക. അപ്പൊ നമുക്ക് 280ഉം ബാലൻസ് എത്രയാണ് വരിക? 350. ഇങ്ങനെയാണ് പോവുക. പോകുമ്പോഴേക്കും നമുക്ക് ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത്, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന്റെ ആൻസർ, വിച്ച് സിറ്റി ഹാസ് ഹയസ്റ്റ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഹു ഫെയിൽഡ് ഇൻ ദ എൻട്രൻസ് എക്സാമിനേഷൻ ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് റേറ്റ് ഓഫ് പെർസെൻറ്റേജ് ഇൻ ദ സിറ്റി റെസ്പെക്റ്റീവ്ലി. ഇപ്പൊ നമ്മൾ ഓരോ സിറ്റിയിലെയും പാസിംഗും ഫെയിലും കണ്ടുപിടിച്ചു. അപ്പം ഫെയിൽഡ് ഏത് സിറ്റിയിലാണെന്ന് കണ്ടുപിടിക്കുക, എന്നിട്ട് ആ സിറ്റിയിലെ ഫെയിലായതിന്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക. അടുത്തത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദിശ ഇൻവെസ്റ്റഡ് എമൗണ്ട് 20,000, 20,000 ഫോർ 9 ഇയേഴ്സ് അറ്റ് എ സിമ്പിൾ ഇൻട്രസ്റ്റ് പെർ ആനോ ആൻഡ് ഒബ്ടെയിൻ ദ ടോട്ടൽ എമൗണ്ട് ഓഫ് 33,500. വാട്ട് ഇസ് ദ റേറ്റ്? റേറ്റ് അറിയില്ല, റേറ്റ് ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. ഇപ്പോഴും 33,500 ആണ് നമുക്ക് എമൗണ്ട് കിട്ടുന്നത് അല്ലേ. അപ്പൊ എമൗണ്ട് ഇതാണെങ്കിൽ ഇൻട്രസ്റ്റ് എത്രയാ കിട്ടിയെന്ന് കണ്ടുപിടിക്കാലോ. പതിമൂവായിരത്തി 500 ആണ് കിട്ടുന്നത്, 13,500 കിട്ടുന്നത്. ഇപ്പോഴും ഇത് നമുക്ക് വെട്ടിക്കളയാം. റേറ്റ് ചോദിച്ചിരിക്കുന്നു 13,500 ഇൻറ്റു 1/200×9 എടുക്കുക. ഇപ്പൊ എത്ര കിട്ടും? 9, 9 5, 9, 45 3/4 ചെയ്യുന്നു. അപ്പൊ എത്ര കിട്ടുന്നത്? 7.5% ആണ് എന്ത് കിട്ടുന്നത്, ഇൻട്രസ്റ്റ് കിട്ടുന്നത്. അത് സിംപ്ലി 13 സിംപ്ലിഫൈ ചെയ്യാനാണ്, ബോർഡ് മാർക്സ് വെയിച്ച് ചെയ്യാനാണ്. നമുക്കിവിടെ ചെയ്യുമ്പോഴത്തേക്ക് 13×3 ചെയ്യുമ്പോൾ 13 of 13 എന്ന് വെച്ചാൽ എത്രയാണ്? 169. അതെ, +13. ഇവിടെ ബ്രാക്കറ്റിൻ്റെ അകത്ത് 13 1×13 13 + 13 എത്ര കിട്ടും? 26. ഇത് ചെയ്യുമ്പോഴത്തേക്ക് 169, 13 + ഇവിടെ എത്ര കിട്ടും? 13 എണ്ണം കിട്ടും. ഇപ്പൊ നമുക്ക് 26/169 ഡിവൈഡഡ് ബൈ എന്ത് കിട്ടുക? 26 എണ്ണം കിട്ടും. ഇപ്പൊ 26/169 ഇൻറ്റു 2,200. നമുക്കിവിടെ 2,210/169×26 കിട്ടും. ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിടുകയും ഇപ്പൊ 2,210/169 ഇൻറ്റു ഈ ഒരു ടേം, ഇത്രയും കൂടി 226 ആണ് കിട്ടുന്നത്. ആ ടേം എഴുതി ഇത് ഇവിടെ വെട്ടുമ്പോൾ മേളിൽ 85 ആണ് കിട്ടുന്നത്. നമുക്ക് ലാസ്റ്റ് ആൻസർ, ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 85/169 എന്നാണ് കിട്ടുന്നത്.
അടുത്തത് തേർട്ടി സെവൻ സ്റ്റുഡൻസ് ഉണ്ട്, തേർട്ടി സെവൻ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ തേർട്ടി സെവൻ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് ഇൻ എ ക്ലാസ് ഓഫ് 37 സ്റ്റുഡൻസ് ദർ ആർ 22 ഗേൾസ്. 37 22 ഗേൾസ് ആണ്, ബാക്കി 15 എന്താണ് ബോയ്സ് ആണ്, ഗേൾസ് ബോയ്സ് ആണ്. ആവറേജ് വെയിറ്റ് ഓഫ് ദീസ് ഗേൾസ് ഈസ് 46 കിലോഗ്രാം. അപ്പം ഈ 22 ഗേൾസിന്റെ ആവറേജ് വെയിറ്റ് 46 കിലോഗ്രാം ആണ്. ആവറേജ് വെയിറ്റ് ഓഫ് ദ ഹോൾ ക്ലാസ് ഇസ് 50. ഹോൾ ക്ലാസ് എത്രയാണ്? അവരുടെ വെയിറ്റ് 50 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ 22 15 ഉണ്ട്, ഗേൾസിന്റെ 46ഉം ഇവിടെ ഹോൾ ഇതിന്റെ 50യുമാണ്. അട്ട് ആവറേജ് വെയിറ്റ് ഓഫ് ബോയ്സിന്റെ ക്ലാസ്, ഇവിടുത്തെ ബോയ്സിന്റെ ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് 22 x 46 പ്ലസ് 15 x ഡിവൈഡഡ് ബൈ 46 പ്ലസ് എക്സ് ആണ് എന്തെന്ന് പറയുന്നത്, 50 എന്ന് പറയുന്നത്. അപ്പൊ അലിഗേഷൻ വെച്ച് ചെയ്യുവാണെങ്കിൽ 22 x 46 പ്ലസ് 15 x ഈക്വൽ ടു 46 പ്ലസ് എക്സ് ഇൻറ്റു എന്ത് കിട്ടും, 50 കിട്ടും. 22 x 46 പ്ലസ് 15 x ഈക്വൽ ടു 50 x 46 പ്ലസ് 50 x എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. പത്ത് പന്ത്രണ്ട് പ്ലസ് 15 x ഈക്വൽ ടു 2300 പ്ലസ് 50 x എന്ന് കിട്ടും. നമുക്ക് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് 55.87 എന്നാണ് കിട്ടുന്നത്, ആൻസർ കിട്ടുന്നത്. ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ആൻ ഐറ്റം എന്ന് പറയുന്നത്, കോസ്റ്റ് പ്രൈസ് ഓഫ് ആൻ ഐറ്റം എന്ന് പറയുന്നത് 4350 ആണ്. വാട്ട് ഈസ് ദ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഇഫ് ഇറ്റ് സോൾഡ് അറ്റ് 5650. 5680 രൂപയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ്, പ്രോഫിറ്റ് എത്രയാണ് കിട്ടുന്നത്? ഇത് സെല്ലിംഗ് പ്രൈസ്, ഇതിൽ നിന്ന് നമ്മൾ കോസ്റ്റ് പ്രൈസ് മൈനസ് ചെയ്തു. 1330 എത്രയാണ് ഈ പ്രോഫിറ്റ് കിട്ടുന്നത്? കോസ്റ്റ് പ്രൈസ് 4350. അപ്പൊ ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും നോക്കാം. മൾട്ടിപ്ലൈ ചെയ്യാം, 133 x 20 ഡിവൈഡ് ബൈ 87 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 30.6. ഇത് നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് 30.6 എന്നാണ് ആൻസർ ആയിട്ട് വരുന്നത്. ബോട്ട് ടേക്ക് 20 hours ഫോർ ട്രാവലിംഗ് ഡൗൺ സ്ട്രീം ഫ്രം പോയിന്റ് എ ടു പോയിന്റ് ബി ആൻഡ് കംസ് ബാക്ക് ടു മിഡ് പോയിന്റ് സി ബിറ്റ്വീൻ എ ആൻഡ് ബി. സ്പീഡ് ഓഫ് ദ സ്ട്രീം ഇസ് 5 km പെർ അവർ. ദ സ്പീഡ് ഓഫ് ദ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ ഇസ് 10 km പെർ അവർ. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി.